മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഇപ്പോൾ ജീവിതത്തിന്റെ സീനിയർ സിറ്റിസൺ പ്രിവിലേജിലേക്ക് കടന്നു കഴിഞ്ഞു മോഹൻലാലിന് അറുപത്തിരണ്ടും മമ്മൂട്ടിക്ക് എഴുപത്തിയൊന്നും വയസ്സുണ്ട് മോഹൻലാലിന്റെ പിൻഗാമി ആര് മമ്മൂട്ടിയുടെ പിൻഗാമി ആര് എന്നീ ചോദ്യങ്ങൾ നിരന്തരമായി ആരാധകർ ഇപ്പോൾ ചോദിച്ചു സംവിധായകൻ ഷാജി കൈലാസ് ഇതേപറ്റി അടുത്തിടെ നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധേയമാണ് ആറാം തമ്പുരാനും നരസിംഹവും ഒക്കെ ചെയ്യുന്ന കാലത്ത് മോഹൻലാൽ എന്ന സൂപ്പർ താരം തനിക്ക് സമ്മാനിച്ചിരുന്ന ആ എനർജി ഇപ്പോൾ താൻ അതേ അളവിൽ പൃഥ്വിരാജിലൂടെ വീണ്ടും അനുഭവിക്കുന്നു എന്നാണ് ഷാജി കൈലാസിന്റെ പക്ഷം ഒരു താരം എന്ന നിലയിൽ മോഹൻലാലിന്റെ പിൻഗാമിയാകാൻ എന്തുകൊണ്ടും യോഗ്യനാണ് പൃഥ്വിരാജ് എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു എന്നാണ് ഷാജി കൈലാസിന്റെ നിരീക്ഷണം ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്നതിലെ ടൈമിംഗ് തങ്കൂറ്റം എല്ലാം മോഹൻലാലിനെ ഓർമ്മിപ്പിക്കുന്നു തനിക്ക് മാസാക്ഷൻ സിനിമകൾ ചെയ്യാൻ ഒരു യുവ യാണ് മോഹൻലാലിന്റെ അതേ വൈബുള്ള കഥാപാത്രത്തെ ഗംഭീരമാക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത സിനിമ നന്നാകാൻ ഏതറ്റം വരെയും പോകാൻ മനക്കരുത്തുള്ള ആ മോഹൻലാൽ അനുഭവം പൃഥ്വിരാജിലൂടെ മലയാള സിനിമയിൽ ആവർത്തിക്കപ്പെടുകയാണെന്നും ഷാജി കൈലാസ് കൂട്ടിച്ചേർക്കുന്നു ഇടവേളയ്ക്ക് ശേഷം മാസ് ആക്ഷൻ സിനിമകളിലേക്ക് ഷാജി കൈലാസ് തിരിച്ചു വന്ന പൃഥ്വിരാ ചിത്രം കടുവ തിയേറ്ററുകളിൽ കൂറ്റൻ വിജയം നേടിയിരുന്നു ഇതിനു പുറമെയാണ് കാപ്പ എന്ന മറ്റൊരു പൃഥ്വിരാജ ചിത്രവും ഷാജി കൈലാസ് തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് മോഹൻലാലിനൊപ്പം യലോൺ എന്ന വ്യത്യസ്തമായി മായ അവതരണമുള്ള സിനിമയാണ് ഇനി തിയേറ്ററുകളിലേക്ക് എത്താനുള്ള ഷാജി കൈലാസ് ചിത്രം പിങ് പോലീസ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ